പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം, ഒമൻ അഹ്സനു ദീനൻ, ആരാണ് ദീനിൽ ഉത്തമർ, അതായത് ശരിയായ നടപടിക്രമമുള്ളവൻ ആരാണ് എന്നുള്ളതാണ് ഇൻഷാല്ലാഹ്. ഇസ്ലാം മതവിശ്വാസികളായ നാമോ നമുക്ക് ചുറ്റുമുള്ള മറ്റു പല മതസ്ഥരും അവരവരുടെ മതമാണ് ഉത്തമമെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവിക ഗ്രന്ഥമായ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് സൂറത്ത് നിസാ 125 വചനത്തിൽ പറയുന്നു, ഒമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല. ആരെങ്കിലും സത്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും വഹുവ മുഹ്സിനു അവൻ നന്മ പ്രവർത്തിക്കുന്നവനുമാകണം. ഇഹ്സാൻ എന്നതിന്റെ എങ്ങനെയാണ് എന്നുള്ളതിന്റെ വിശദീകരണം, നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരു നബി വചനം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നീ അള്ളാഹുവിനെ കാണുന്നു എന്ന പോലെ അവനെ ആരാധിക്കുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിക്കും നമ്മുടെ പുണ്യത്തിനും വേണ്ടിയായിരിക്കണം. പിന്നീട് സത്വൃത്തനായ ശുദ്ധമനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളും വേദക്കാരും എല്ലാവരും തന്നെ തങ്ങളുടെ വംശപിതാവ് എന്ന നിലയിലും പ്രവാചക കുടുംബത്തിന്റെ സ്ഥാനപതി എന്ന നിലയിലും അഭിമാനപൂർവം ബഹുമാനിച്ച് ആദരിക്കുന്ന വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക പിൻപറ്റുന്നവരാണെന്ന് ഓരോരുത്തരും വാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ സൂറത്ത് അൽബക്കറ 135 വചനത്തിൽ പറയുന്നു, നിങ്ങൾ യഹൂദരോ ക്രൈസ്തരോ ആയാലേ നിർവയിലാകൂ എന്നാണ് അവർ പറയുന്നത്. അതല്ല, വക്രതയില്ലാത്ത ശുദ്ധമനസ്കനായ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് നിങ്ങൾ പിൻപറ്റേണ്ടതെന്നും അവൻ അദ്ദേഹം ബഹുദൈവ ആരാധനയിൽപ്പെട്ടവനായിരുന്നില്ല എന്നും അള്ളാഹു വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അപ്പൊ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് തനിക്ക് തന്റെ ജീവിത പരീക്ഷണങ്ങളിലെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങി വിജയിച്ചത് കൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സുഹൃത്തായി സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റണം എന്നാണ് ഖുർആനിലൂടെ കൽപ്പിക്കുന്നത്. അപ്പോൾ നാം ഏവരും അള്ളാഹുവിന്റെ ഹിതത്തിന് കീഴൊതുങ്ങുന്ന, നന്മ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരായിക്കൊണ്ട്, നല്ല മതക്കാരായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹുർദ്ദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.